നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ നമ്മൾ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യും. ആക്ടിവിറ്റി നമ്പർ 4. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്? ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം? ഫിൽ ഇൻ ദ വേർഡ് വെബ് വിത്ത് ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. മറ്റ് ചില ഡീറ്റെയിൽസും കൂടിയിട്ട് ഈ വേർഡ് വെബ് ഫിൽ ചെയ്യാം. മൈ ഫേവറേറ്റ് പ്ലേസ് എന്ന് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ട് സൂ എഴുതുക. സൂ എന്തൊക്കെയാണ്? സൂവിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ, മങ്കീസ്. ഒരു റൗണ്ടിൽ മങ്കീസ് എന്ന് എഴുതുക. അടുത്ത റൗണ്ടിൽ ജിറാഫ്, ഡീർ, പീകോക്ക്, അങ്ങനെ നാല് റൗണ്ട് ഫില്ല് ചെയ്യുക. ഇനി എന്താണ്? യൂസ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വേർഡ് വെബ് ആൻഡ് ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ള ഈ സ്പേസ് കണ്ടില്ലേ, അടിയിലത്തെ സ്പേസ്, ഇതിൽ നമ്മൾ നാല് റൗണ്ടിലുമായി എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം സൂവിനെ കുറിച്ചിട്ട്. അപ്പം എന്താ എഴുതുക? മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് സൂ. ദർ ആർ മെനി ആനിമൽസ് ഇൻ എ സൂ. അല്ലേ, നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് സൂ ആണ്. അവിടെ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം? ദർ ആർ മെനി ആനിമൽസ് ഇൻ എ സൂ. സൂവിൽ കുറേ മൃഗങ്ങളുണ്ട്. ഐ സോ എ ജിറാഫ്. ഇറ്റ് ഈസ് വെരി ടോൾ ആൻഡ് ഇറ്റ് ഹാസ് എ ലോങ് നെക്ക്. ജിറാഫിനെ പ്രത്യേകം ശ്രദ്ധിക്കും സൂവിൽ ചെന്നാൽ. എന്തുകൊണ്ട്? അതിൻ്റെ നെക്കും അതിൻ്റെ ഉയരവും കൊണ്ട് അല്ലേ. ഇറ്റ് ഈസ് വെരി ടോൾ ആൻഡ് ഇറ്റ് ഹാസ് എ ലോങ് നെക്ക്. മങ്കീസ് ആർ വെരി ഫണ്ണി. അടുത്ത റൗണ്ടിൽ നമ്മൾ എഴുതി മങ്കിയാണ്. മങ്കീസ് ആർ വെരി ഫണ്ണി. ഐ ലൈക്ക് മങ്കീസ് വെരി മച്ച്. മങ്കി എപ്പോഴും തമാശക്കാരനാണ് അല്ലേ, കുസൃതികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഐ ലൈക്ക് മങ്കീസ് വെരി മച്ച്. ദ പീകോക്ക് ഈസ് ഡാൻസിങ്. പീകോക്ക് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അത് നല്ലൊരു കാഴ്ചയാണ്, മനോഹരമായ ഒരു കാഴ്ചയാണ്. പിന്നെ ദർ ആർ ബ്യൂട്ടിഫുൾ ഡീർസ് ആൾസോ. അവിടെ നല്ല ഭംഗിയുള്ള മാനുകളും ഉണ്ടായിരുന്നു. ദ ആർ ഈറ്റിംഗ് ഗ്രാസ്. അവ പുല്ല് തിന്നുകയായിരുന്നു. മനസ്സിലായോ? ദേ വേർ ഈറ്റിംഗ് ഗ്രാസ്. ദേ വേർ ഈറ്റിംഗ് ഗ്രാസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 5. ദ ബീച്ച് ഈസ് ക്രൗഡഡ്. ബീച്ചിൽ നിറയെ തിരക്കായിരുന്നു. ദീപു, ദീപ, ആരിഫ് ആൻഡ് സുമയ്യ ആർ ട്രൈങ് ടു മേക്ക് സം സ്കൾപ്ചേഴ്സ് വിത്ത് സാൻഡ്. സ്കൾപ്ചേഴ്സ് വിത്ത് സാൻഡ്, മണൽ കൊണ്ടുള്ള ഒരു ശില്പങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശില്പങ്ങൾ. ഡിസ്ക്രൈബ് ദ ചിൽഡ്രൻ ആൻഡ് ദയർ ആക്ടിവിറ്റീസ്. ചിൽഡ്രൻ്റെ ആക്ടിവിറ്റീസിനെയും ചിൽഡ്രനെയും ഡിസ്ക്രൈബ് ചെയ്യണം. വൺ ഈസ് ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ആരിഫ്. ദിസ് ഈസ് ആരിഫ്. ഹി ഈസ് ഇൻ ആൻ യെല്ലോ കളർ ടീഷർട്ട് ആൻഡ് ബ്രൗൺ ട്രൗസേഴ്സ്. മനസ്സിലായോ ഏത് ആരിഫ് എന്ന്? ഹി ഈസ് മേക്കിംഗ് എ ടോട്ടോയ്സ്. ഇപ്പം മനസ്സിലായില്ലേ ഏതാണ് ആരിഫ്? ഇറ്റ് ഈസ് വെരി ക്യൂട്ട്. ഇപ്പം എന്താണ് ആരിഫിന് എങ്ങനെ എഴുതുക? ആരിഫാണ്, ആരിഫ്. ദിസ് ഈസ് ആരിഫ്. ഹി ഈസ് ഇൻ ആൻ യെല്ലോ കളർ ടീഷർട്ട് ആൻഡ് ബ്രൗൺ ട്രൗസേഴ്സ്. ഹി ഈസ് മേക്കിംഗ് എ ടോട്ടോയ്സ്. ഇറ്റ് ഈസ് വെരി ക്യൂട്ട്. ദീപുവിൻ്റെ പിന്നെ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെയാണ് നമ്മൾ ആരിഫിൻ്റെ എഴുതിയത്. ഇനി സുമയ്യ ഏതാ നോക്കൂ. ദിസ് ഈസ് സുമയ്യ. ഷി ഹാസ് എ പിങ്ക് സ്കേർട്ട് ആൻഡ് ഗ്രീൻ ബ്ലൗസ്. ഷി ഈസ് മേക്കിംഗ് എ ക്യൂട്ട് ബോട്ട്. സുമയ്യെ മനസ്സിലായോ? സുമയ്യ, ഷി ഹാസ് എ പിങ്ക് സ്കേർട്ട് ആൻഡ് ഗ്രീൻ ബ്ലൗസ്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി അല്ലെങ്കിൽ അടുത്ത ക്ലൂ ആണ്, ഷീ ഈസ് മേക്കിംഗ് എ ക്യൂട്ട് ബോട്ട്. അവളൊരു ഭംഗിയുള്ള ബോട്ട് ഉണ്ടാക്കുകയാണ് എന്ന്. ഇനി അടുത്തത്, ദിസ് ഈസ് ദീപ. ഷീ ഈസ് ഇൻ ഗ്രീൻ ഷർട്ട് ആൻഡ് എ
ബ്ലാക്ക് സ്കേർട്ട്. കണ്ടോ, രണ്ട് പെൺകുട്ടികളെ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അടുത്ത ദീപയാണ്. ഷീസ് മേക്കിംഗ് എ ഡീർ, അവളുണ്ടാക്കുന്ന ഒരു മാനയാണ്. ഇറ്റ് ലുക്സ് ക്യൂട്ട്, അത് നല്ല ചന്തമുണ്ട്. മനസ്സിലായോ? അത് നാല് ആ മൂന്ന് കുട്ടികളുടെയും, കുട്ടികളെ ഡിസ്ക്രൈബ് ചെയ്യുക, കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഡിസ്ക്രൈബ് ചെയ്യുക, അതാണിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആക്ടിവിറ്റി നമ്പർ 6. അബിൻ വാസ് വെരി ടയേർഡ്, അവൻ വളരെ ക്ഷീണിച്ചിരുന്നു. ഹി വാസ് ഹംഗ്രി ടു, അവന് വിശപ്പും ഉണ്ടായിരുന്നു. ബട്ട് ദേർ വാസ് നത്തിങ് അറ്റ് ഹോം ടു ഈറ്റ്, പക്ഷേ വീട്ടിലൊന്നും കഴിക്കാണ്ടായിരുന്നില്ല. ഹി തോട്ട് ഓഫ് ദ റിങ്, അപ്പോൾ അവൻ ആ റിങ്ങിനെ കുറിച്ച് ഓർത്തു, ആ മാജിക് റിങ്ങിനെ കുറിച്ച്. ഹി ടച്ച്ഡ് ദ റിങ് ആൻഡ് സെഡ്, അവൻ റിങ് ഒന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഗിവ് മീ ഫുഡ്, എനിക്ക് ഭക്ഷണം തരൂ, ആഹാരം തരൂ. വാട്ട് ഈസ് സർപ്രൈസ്, എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അപ്പിയേർഡ് ഓൺ ദ കിച്ചൺ ടേബിൾ, പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കിച്ചൺ ടേബിളിൽ വന്ന് നിരന്നു. ഹെൽപ്പ് അബിൻ ഫിൽ ദം ഇൻ 3 bags. അബിനെ നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? ഈ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസിനെ 3 bagsിലാക്കിയിട്ട് നിറയ്ക്കണം, അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളത്? സോൾട്ട്, ആപ്പിൾ, റൈസ്, കാബേജ്, ടൊമാറ്റോ, വീറ്റ്, ബനാന, ഒനിയൻ, ഓറഞ്ച്, ഗ്രീൻ ഗ്രാം, ചില്ലി, ഷുഗർ, പൈനാപ്പിൾ, ബ്രിഞ്ചൾ, ടീ, പൊട്ടറ്റോ, ചിക്കു, ദാൾ, ജിഞ്ചർ, ജാക്ക് ഫ്രൂട്ട്. ഇനി 3 bagsിലാക്കണം എന്ന് പറഞ്ഞല്ലോ, 3 bagsനും ഹെഡിങ്സ് ഉണ്ട്. ഫസ്റ്റ് ഗ്രോസറി, ആൻഡ് സെക്കൻഡ് ബാഗ് ഫ്രൂട്ട്സ്, ലാസ്റ്റ് ബാഗ് വെജിറ്റബിൾസ്. ഗ്രോസറി, നമ്മൾ ഗ്രോസറി എന്ന് പറയുന്നത് ഈ പലചരക്ക് സാധനങ്ങളൊക്കെയാണ് ഗ്രോസറി. നൗ അറേഞ്ച് ദ ഫുഡ് ഐറ്റംസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഓ, അത് കഴിഞ്ഞിട്ട് അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിലും ആക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രോസറി ഫസ്റ്റ് ബാഗിൽ വയ്ക്കാം. സോൾട്ട്, ടീ, റൈസ്, വീറ്റ്, ഗ്രീൻ ഗ്രാം, ഷുഗർ, ദാൾ. അടുത്തത് ഫ്രൂട്ട്സ്. എല്ലാം നമുക്ക് ഏറ്റവും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആദ്യം വയ്ക്കാം. അതുപോലെ തന്നെ അതിനുശേഷം വെജിറ്റബിൾസ് വയ്ക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഗ്രോസറിയെ കുറിച്ചുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സിൽ ചിക്കു, ബനാന, ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച് ആൻഡ് ജാക്ക് ഫ്രൂട്ട്. വെജിറ്റബിൾസ് കാബേജ്, ടൊമാറ്റോ, ഒനിയൻ, ചില്ലി ആൻഡ് ജിഞ്ചർ. ഇനി ഇതിനെ നമുക്ക് എന്താക്കണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് A B C D Z വരെ ഉള്ള അതേ ഓർഡറാണ് ആൽഫബറ്റിക്കൽ ഓർഡർ. ഇത് നമ്മൾ മുമ്പൊരു യൂണിറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ വെച്ചിട്ടുള്ള ഏതെല്ലാം വേർഡ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് നോക്കുമ്പോൾ ആപ്പിൾ മാത്രമേ ഉള്ളൂ. ആപ്പിൾ ഒന്ന് എന്നുള്ള നമ്പറിൽ ആപ്പിൾ, രണ്ടാമത്തേല് ബനാന. ബനാനയും ബ്രിഞ്ചാളും ഉണ്ട്. അപ്പോൾ ബനാനയാണ് ആദ്യം എഴുതേണ്ടത്, കാരണം ബി കഴിഞ്ഞ് എ ആണ്. അടുത്തതിൽ ബി കഴിഞ്ഞ് ആറാണ്. അപ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ്. അപ്പോൾ ബി കഴിഞ്ഞ് എ വരുന്നത് ആദ്യം എഴുതുക, ബനാന. അത് കഴിഞ്ഞ് ബ്രിഞ്ചാൾ, പിന്നെ കാബേജ്, ചിക്കു, ചില്ലി, 3 അതിൽ കാബേജിന് സി കഴിഞ്ഞാൽ എ ആണ് വരുന്നത്. അപ്പോൾ എ വരുന്നതാണ് ആദ്യം എഴുതേണ്ടത്, കാബേജ് എഴുതുക. പിന്നെ ചിക്കുവിനും ചില്ലിക്കും CHI വരെ ഒരേതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കെയും എല്ലും ഉണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ലെറ്റർ കെ ആയതുകൊണ്ട് ചിക്കു ആദ്യം എഴുതണം, പിന്നെ ചില്ലി, പിന്നെ 7 നമ്പറിൻ്റെ അവിടെ ദാൽ, ഡി. ഇ ഇല്ല, എഫ് ഇല്ല, പിന്നെ ജി ആണ് പിന്നെ വരുന്നത്. ജിയിൽ 2 വരുന്നുണ്ട്, ജിഞ്ചറും ഗ്രീൻ ഗ്രാമും വരുന്നുണ്ട്. അപ്പോൾ ഐ ആണോ ആറാണോ ആദ്യം വരുന്ന ലെറ്റർ? ഐ അല്ലേ. അപ്പോൾ ജിഞ്ചർ ആദ്യം എഴുതുക, അതിനുശേഷം ഗ്രീൻ ഗ്രാം എഴുതുക. പിന്നെ 10 എന്ന് എഴുതി കൊടുത്ത് GHI അതൊന്നുമില്ല. അപ്പോൾ ജെ ജാക്ക് ഫ്രൂട്ട്, ജെ 1 ഉള്ളൂ. പിന്നെ 11 ഒണിയൻ,
ഓറഞ്ച് രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ഒണിയനും ഓറഞ്ചും നോക്കുമ്പോൾ ഒണിയനാണ് ആദ്യം വരിക, എൻ ആണ് ആദ്യം വരുന്ന ലെറ്റർ, ആർ പിന്നെയാണ് വരുന്നത്. അപ്പോൾ ഒണിയൻ കഴിഞ്ഞ് പന്ത്രണ്ടാമത്തേല് ഓറഞ്ച് എഴുതുക. 13 പൈനാപ്പിൾ, 14 പൊട്ടറ്റോ, 15 റൈസ്, 16 സാൾട്ട്, 17 ഷുഗർ, 18 ടീ, 19 ടൊമാറ്റോ, 20 വീറ്റ്. അങ്ങനെ W അവസാനം വരുന്നത് വരെ നമ്മൾ കൊണ്ടുപോവുക. ഇനി അതിലൊരു പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റ് എന്താണ് നോക്കൂ. പീപ്പിൾ അറൗണ്ട് അസ് ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് ജോബ്സ്. അറിയിൻ്റെ പീപ്പിള്, നമ്മുടെ ചുറ്റുമുറ്റത്തുള്ള പീപ്പിളൊക്കെ പലതരം ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അല്ലേ. സം ഓഫ് ദം ആർ ഡോക്ടേഴ്സ് ഓർ ടീച്ചേഴ്സ്. ചിലർ ടീച്ചേഴ്സാണ്, ചിലർ ഡോക്ടേഴ്സാണ്. സം ആർ മേസൺസ്, സം ഫാമേഴ്സ് ആൻഡ് സം കാർപ്പൻ്റേഴ്സ് അല്ലേ. ചിലർ കൽപ്പണിക്കാരാണ്, ചിലർ കൃഷിക്കാരാണ്, ചിലർ ആശാരി പണി ചെയ്യുന്നവരാണ്. ദർ ആർ മെനി അതർ ജോബ്സ് ടു. ഇതൊന്നും അല്ലാതെ വേറെയും കുറേ ജോബ്സ് ഉണ്ട്. വാട്ട് ജോബ്സ് ആർ പീപ്പിൾ ഇൻ യുവർ ലൊക്കാലിറ്റി എൻഗേജ്ഡ് ഇൻ. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുടെ ആ പരിസര പ്രദേശങ്ങളിലുള്ളവർ ഏത് ജോബിലാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നോക്കാനാണ് നമ്മൾ സർവേ എടുക്കുകയാണ്. ലെറ്റ്സ് കണ്ടക്ട് എ സർവേ. ഇനി നമ്മൾ നോക്കുക എന്താണ്, ഹു ആർ യുവർ നൈബേഴ്സ്. നമ്മുടെ ചുറ്റുമുള്ള വീട്ടുകാരെയാണ് നമ്മൾ നോക്കുന്നത്. 1, 2, 3, 4, 5, 6 കോളം തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ നമ്മുടെ നൈബേഴ്സിനെ നോക്കുക. വേർ ഡു ദേ വർക്ക്, അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വാട്ട് ഡു ദേ ഡു, അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത്. കളക്ട് ഡീറ്റെയിൽസ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ടേബിളിലെ ഹെഡിങ് നോക്കൂ. സീരിയൽ നമ്പർ, നെയിം, ഏജ്, മെയിൽ ഓർ ഫീമെയിൽ, ജോബ്. സീരിയൽ നമ്പർ 1 ഇട്ടു. നമ്മുടെ ഏറ്റവും അടുത്തൊരു അയൽക്കാരനെ എഴുതി, നൈബറിൻ്റെ പേര് എഴുതി. ബാബു, ഏജ് 55, മെയിൽ, ജോബായിട്ട് നമ്മൾ എഴുതി കണ്ടക്ടർ. ഇനി നമ്പർ 2, അവിടെ ജോലിക്ക് പോകുന്നത് ഫീമെയിൽ ആണ്. സാറ, സാറയുടെ 46, ഏജ് 46, ഫീമെയിൽ, നേഴ്സ്. രണ്ടുപേരും ഒരു വീട്ടിൽ രണ്ടുപേർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പേര് ഇവിടെ എഴുതാം. പിന്നെ 3, 4 അങ്ങനെ ഓരോ ആൾക്കാരുടെയും നൈബേഴ്സിൻ്റെ പേര്, ഏജ്, മെയിൽ ഓർ ഫീമെയിൽ, ജോബ് അങ്ങനെ എഴുതാം. ഇപ്പം നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജോബ് ഏതൊക്കെയാണെന്ന് സർവേ നടത്തി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബിനെ കുറിച്ച് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. ഇനി പ്രിപ്പയർ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺ എനി വൺ ഓഫ് യുവർ നൈബേഴ്സ്. ഇനി ഏതെങ്കിലും ഒരു നൈബറിനെ കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. അവരെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായ കാര്യം അവിടെ എഴുതണം. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മേ ഹെൽപ്പ് യു. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ട് അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്കത് എളുപ്പമുണ്ടാകും. ഹു ഈസ് യുവർ നൈബർ, ആരാണ് നിങ്ങളുടെ നൈബർ? ഇപ്പോൾ നമ്മളത് ഇവിടെ എഴുതിയ ആളുടെ പേര് തന്നെ അങ്ങോട്ട് എഴുതാം. മിസ്റ്റർ ബാബു ഈസ് മൈ നൈബർ. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ഈസ് ഹീ? ഹീ ഈസ് 55 years old. നമ്മൾ എഴുതിയിട്ടുണ്ട് 55 അല്ലേ. വാട്ട് ഈസ് ഹീ, എന്താണ് അയാൾ, എന്താണ് ജോലി? ഹീ ഈസ് എ കണ്ടക്ടർ. വാട്ട് ഈസ് ഹീ എന്നുള്ളതിന് എന്താ എഴുതുക? ഹീ ഈസ് എ കണ്ടക്ടർ. വേർ ഡസ് ഹീ വർക്ക്, എവിടെയാണ് അയാൾ ജോലി ചെയ്യുന്നത്? ഹീ വർക്ക്സ് ഇൻ ഗവൺമെൻറ് സർവീസ്. അയാൾ ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അയാളുടെ ഫാമിലിയെ കുറിച്ച് കുറച്ചും കൂടി എഴുതുകയാണെങ്കിൽ, ഹിസ് വൈഫ് ഈസ് സാറ, ഷീ ഈസ് എ നേഴ്സ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അങ്ങനെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വാചകം കൂടി എഴുതിയാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നന്നാവും. ഇനി ആ പ്രോജക്റ്റിൻ്റെ തന്നെ തുടർച്ചയാണ് നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 91. യുവർ ഫ്രണ്ട്സ് മൈറ്റ് ഹാവ് കളക്റ്റഡ് ഡീറ്റെയിൽസ് ഓഫ് ദെയർ നൈബേഴ്സ് ടു. അവരുടെ നൈബേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. നൗ യു ക്യാൻ ഗോ ത്രൂ ദ ഡീറ്റെയിൽസ് കളക്റ്റഡ് ബൈ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫിൽ ദ ടേബിൾ ഗിവൺ ബിലോ. ഇനിയും നമുക്കൊരു ടേബിള് ഫില്ല് ചെയ്യാനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൂടെ നൈബേഴ്സിൻ്റെയൊക്കെ എല്ലാ
ക്ലാസ്സിലെ കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു ബെഞ്ചിലിരിക്കുന്ന 6 പേരോ അല്ലെങ്കിൽ ഒരു ക്ലാസ് മൊത്തമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ആദ്യം നമുക്കിത് കളക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടേബിളിൻ്റെ ഹെഡിങ്സ് നോക്കൂ. ഫോർമാറ്റ് എങ്ങനെയാണ്? സീരിയൽ നമ്പർ, ജോബ്, മെയിൽ, ഫീമെയിൽ, ടോട്ടൽ. ആദ്യം നമ്പർ 1 കൊടുത്തു, അവർ ജോബ് കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ജോബ് തന്നെ കൊടുക്കാം, കണ്ടക്ടർ. മെയിൽ എത്ര പേരാണ് അതിൽ കണ്ടക്ടേഴ്സ് ഉള്ളത്? എല്ലാവരുടെയും സർവേ നോക്കുമ്പോൾ 8 പേരുണ്ട്, ഫീമെയിൽ ഇല്ല. അപ്പോൾ ടോട്ടൽ എന്നുള്ളടത്ത് 8 തന്നെ. ഇനി അതിൽ രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഡ്രൈവേഴ്സ് കുറേ ഉണ്ട്. ഡ്രൈവർ മെയിൽ 8 പേര് തന്നെയാണ് ഡ്രൈവറും, ഫീമെയിലിൻ്റെ അവിടെ ഇല്ല. അപ്പോൾ ടോട്ടൽ 8. പിന്നെ നമ്പർ 3 നേഴ്സ്. നേഴ്സ് നോക്കുമ്പോഴോ, നേഴ്സ് നോക്കുമ്പോൾ 2 മെയില്, മെയില് 2 നേഴ്സുണ്ട്, ഫീമെയിലിൽ 10. സ്ത്രീകളാണ് നേഴ്സ് അധികം. അപ്പോൾ ടോട്ടൽ 12. ഇനി ഫാർമർ നോക്കുമ്പോൾ മെയിൽ 4, ഫീമെയിൽ ഇല്ല. അപ്പോൾ ടോട്ടൽ 4. ഇതേമാതിരി നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും കൂടിയിട്ടുള്ള ഈ ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഒരു ഫോർമാറ്റ് ഇതേപോലെ പൂരിപ്പിക്കുക. ഇനി അതിനുശേഷം നമ്മൾ മൈ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ഇതൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മൈ ഫൈൻഡിങ്സ്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുക? ദർ ആർ മെനി കണ്ടക്ടേഴ്സ്. കുറേ കണ്ടക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ആൾ ആർ മെയിൽസ്. എല്ലാവരും മെയിൽസ് ആണ്, ആണുങ്ങളാണ്. അതേപോലെ തന്നെ ദർ ആർ മെനി നേഴ്സസ്. കുറേ നേഴ്സസ് ഉണ്ട്. സം ഓഫ് ദം ആർ മെയിൽ. അതിൽ കുറച്ച് പേര് അതിലാണുങ്ങളാണ്. ദർ ആർ മെനി ഡ്രൈവേഴ്സ്. കുറേ ഡ്രൈവർമാരുണ്ട്. ആൾ ആർ മെയിൽസ്. ദർ ആർ നോട്ട് മെനി ഫാർമേഴ്സ്. അതിൽ പിന്നെന്താണ് നമ്മൾ എഴുതുന്നത്? ഫാർമേഴ്സ് അധികമില്ല. ദേ ആർ ആൾ മെയിൽസ്. ഉള്ളവർ തന്നെ ആണുങ്ങളാണ്. ഇതേപോലെ നമ്മുടെ ഫൈൻഡിങ്സ് നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് മൈ വേർഡ്സ്, പേജ് നമ്പർ 92. ഹൂ ആം ഐ? ക്ലൂ ആണ് ഇവിടെ തരുന്നത്. ഈ ക്ലൂവിൽ നിന്ന് നിങ്ങൾ ആരാണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഫിൽ ദ ബോക്സസ് വിത്ത് വാട്ട് ദേ സജസ്റ്റ്. എന്താണോ അതിൽ പറയുന്നത് അത് എഴുതുക. ഐ ആം എ ബേർഡ്. ഞാനൊരു പക്ഷിയാണ്. ഐ ക്യാൻ ഫ്ലൈ ഹൈ. എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയും. ഹൂ ആം ഐ? 4 letters ആണ് എൻ്റെ പേരിലുള്ളത്. 4 column കണ്ടില്ലേ, 4 boxes ഉണ്ട്. അപ്പോൾ അതാരാണ്? കൈറ്റ്. കൈറ്റ്, KITE, കൈറ്റ്. ഇനി അവർ ഹോം ഈസ് ദ സി. ഞങ്ങളുടെ വീട് കടലാണ്. വി കം ടു ദ ഷോർ ആൻഡ് ഗോ ബാക്ക്. ഞങ്ങൾ ഷോറിലേക്ക് വരും, തീരത്തേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യും. അതാരാണ്? വേവ്സ്, തിരമാല. വേവ്സ്, സ്പെല്ലിംഗ് നോക്കണം, ബോക്സസ് കറക്റ്റ് ആണോ നോക്കുക. WAVES. ഓക്കെ. ഐ പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ഞാൻ ബേർഡ്സിനെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നു. ഐ പ്രൊട്ടക്ട്, ഞാൻ സംരക്ഷിക്കുന്നു ബേർഡ്സ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ഐ ഗീവ് കളേഴ്സ് ടു ദ ബേർഡ്സ്. ഞാനാണ് ബേർഡ്സിന് കളേഴ്സ് കൊടുക്കുന്നത്. മൈ നെയിം സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ എഫ്. എൻ്റെ പേര് എഫ് എന്ന ലെറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്താണത്? ഫെദർ. ഫെദർ, FEATHER, ഫെദർ, തൂവൽ. അടുത്തത്, ഐ ആം എ വൈറ്റ് ബേർഡ് വിത്ത് എ ലോങ് ബീക്ക്. ഞാനൊരു വെളുത്ത പക്ഷിയാണ്, നീണ്ട കൊക്കുകളുള്ള നീണ്ട കൊക്കുള്ള ഒരു വെളുത്ത പക്ഷിയാണ് ഞാൻ. ഐ ക്യാൻ ക്യാച്ച് ഫിഷ് ഈസിലി. എനിക്ക് ഈസി ആയിട്ട് മീനിനെ പിടിക്കാൻ പറ്റും. അതാരാണ്? ക്രെയിൻ, CRANE, ക്രെയിൻ. ഐ ആം ബിഗ്ഗർ ദാൻ എ ഹിൽ. ഞാനൊരു കുന്നിനേക്കാൾ വലുതാണ്, മലയേക്കാൾ വലുതാണ്. റിവേഴ്സ് സ്റ്റാർട്ട് ഫ്രം മീ.
റിവേഴ്സ്, നദികൾ എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാരാണ്? കുന്നിനേക്കാൾ മലയേക്കാളൊക്കെ വലുത്, പർവ്വതം, മൗണ്ടെയിൻ. MOUNTAIN, മൗണ്ടെയിൻ. യു ക്യാൻ ഫീൽ മീ, നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ പറ്റും. ബട്ട് കനോട്ട് സീ മീ, പക്ഷേ എന്നെ കാണാൻ കഴിയില്ല. വെൻ ഐ ബ്ലോ ദ ട്രീസ് സ്വേ, ഞാൻ വീശുമ്പോൾ, ഞാൻ അടിക്കുമ്പോൾ, ദ ട്രീസ് സ്വേ, ട്രീസ് ഇങ്ങനെ ആടുന്നു. അതാരാണ്? പെട്ടെന്നറിയാം, വിൻഡ്. WIND, വിൻഡ്. പീപ്പിൾ വിയർ മീ ഓൺ ദർ ഫിംഗേഴ്സ്, പീപ്പിൾ എന്നെ അവരുടെ വിരലുകളിൽ ധരിക്കുന്നു. വിയർ മീ, എന്നെ ധരിക്കുന്നു. ഓൺ ദർ ഫിംഗേഴ്സ്, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്, എൻ്റെ ഷേപ്പ് റൗണ്ടാണ്. എന്താണത്? റിങ്. RING, റിങ്. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ സാൻഡ്, എന്നെ ഞാൻ നല്ല മണൽ കൊണ്ട് മൂടിക്കിടക്കുകയാണ്. വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ, തിരമാലകൾ വന്ന് എന്നിൽ തട്ടാറുണ്ട്, തട്ടുന്നുണ്ട്. സം കളക്ട്സ് ഷെൽസ് ഫ്രം മീ, ചിലർ എൻ്റെ അടുത്തു നിന്ന് ഷെല്ലുകൾ, കക്കകളൊക്കെ ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതാരാണ്? മണൽ പുതച്ച് കിടക്കുന്ന ആൾ ആരാണ്? സീ ഷോർ. SEASHORE, സീ ഷോർ. Here are some events in the story. Some of them happened at the seashore. Some of them happened in the forest. Write them in the proper space provided. Write them in the order as they happened in the story. ഈ ഇവൻസ് ഒക്കെ സ്റ്റോറിയിൽ എങ്ങനെയാണോ സംഭവിച്ചത് ആ ഓർഡറിൽ തന്നെ എഴുതുക. അപ്പം ഇതിൽ നമ്മുടെ ആ ഓർഡറിലല്ല തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഓർഡറിൽ എഴുതുക എങ്ങനെയാണ്? അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദ സാൻഡ്. അബിൻ കൗണ്ടഡ് ദ ബോട്ട്സ്. അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്. അബിൻ കാരീഡ് ദ ബിഗ് ഫിഷ്. അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിങ്. ഫാദർ ടോൾഡ് സോറി ടു അബിൻ. ഇങ്ങനെയാണ് അത് വരിക. അപ്പോൾ നമ്മുടെ ചോദിച്ചിരുന്ന പിക്ക് ഔട്ട് ദ ലെറ്റേഴ്സ് ദ കളേർഡ് ബോക്സസ് എബവ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. അപ്പോൾ ഇതിൽ കളേർഡ് ബോക്സിൽ ഏത് ലെറ്റേഴ്സാണ് വരുന്നത് നോക്കുക. ആ ലെറ്റേഴ്സിനെ എടുത്തിട്ട് താഴെയുള്ള യെല്ലോ കളേർഡ് ബോക്സിൽ എഴുതുക. അപ്പോൾ എന്തൊക്കെയാണ് വരിക? SUCCESS, സക്സസ്. അങ്ങനെയാണ് വരിക. ഈസ് യുവർ വർക്ക് എ സക്സസ്? ഇപ്പം നിങ്ങൾ ഈ ചെയ്ത വർക്ക് സക്സസ് ആയോ, വിജയം വന്നോ, വിജയമായോ? യെസ്, അല്ലേ? അതാണ് സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. ഇൻ ദ ഫോറസ്റ്റ്, ഇനി ഫോറസ്റ്റിൽ വെച്ച് സംഭവിച്ചതാണ് ഇനി അടുത്തത്. അതിലെങ്ങനെയാണ് വരുന്നത്? ഓർഡർ എങ്ങനെയാണ്? ദ വൈൽഡ് ഡോഗ്സ് ചേസ്ഡ് ദ ഡീർ, അതാണ് ഫസ്റ്റ്. അബിൻ റബ്ഡ് ദ മാജിക് റിങ്. എ ഹ്യൂജ് ക്രെയിൻ അപ്പിയേർഡ്. ദ ക്രെയിൻ സേവ്ഡ് ദ ഡീർ. എ ലയൺ അറ്റാക്ഡ് അബിൻ. ദ ക്രെയിൻ സേവ്ഡ് അബിൻ. ഇനി നോക്കൂ, യെല്ലോ കളേർഡ് ബോക്സസിൽ വരുന്നതൊക്കെ എടുത്ത് എഴുതി നോക്കൂ. WINNER, വിന്നർ. വിന്നർ എന്ന് പറഞ്ഞാൽ വിജയി. ആർ യു എ വിന്നർ? നിങ്ങളൊരു വിജയി ആണോ? യെസ്.